തങ്ങളുടെ വസ്തുവിൽ കുറ്റിയിടുന്നത് തടയാനെത്തിയ മലപ്പുറത്തു നിന്നും കണ്ണൂരിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള ഒരു കൂട്ടം കോൺഗ്രസ്സുകാരെ ആ നാട്ടിലുള്ള മനുഷ്യരാട്ടി ഓടിച്ചപ്പോൾ തല്ലുകൊടുത്തപ്പോൾ അവരെ നമ്മുടെ മുഖ്യധാരാ ചാനലുകളിൽ ചിലരടക്കം വിശേഷിപ്പിക്കുന്നത് സി പി എമ്മുകാർ തല്ലുകൊടിച്ചു എന്നുള്ളതാണ് ശരാ എവിടെ നിന്നെങ്കിലും കുറ്റി പറിക്കാനെത്തുന്ന കോൺഗ്രസുകാരെയൊക്കെ നാട്ടുകാരുടെ ലേബൽ ഒട്ടിച്ച് ചാനലുകളിൽ നിരത്തി വയ്ക്കുമ്പോൾ തങ്ങളുടെ സ്വന്തം വസ്തുവിൽ കുറ്റിസ്ഥാപിക്കുന്നത് തടയാനെത്തുന്നവരെ കൈകാര്യം ചെയ്ത യഥാർത്ഥ നാട്ടുകാരെ സി പി എമ്മുകാരെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് അവരെയും നാട്ടുകാരെന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് അവർ സി പി എമ്മുകാരാണെങ്കിൽ കൂടി സിൽവർ ലൈനിനെതിരെ നിലപാടുമായി എത്തിയവരെ തല്ലി ഓടിച്ച നാട്ടുകാരെന്ന് തന്നെയല്ലേ പറയേണ്ടത് ഇവർ പുറത്തുനിന്ന് എത്തെത്തി കുറ്റി പറിക്കുന്നവരെ നാട്ടുകാരെന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് സ്വന്തം വസ്തുവിൽ കുറ്റിനാട്ടിയത് തടയാനെത്തിയ ആളുകളെ അടിച്ചോടിച്ച മനുഷ്യരെ എന്തുകൊണ്ട് നാട്ടുകാരെന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല എന്നതല്ലേ പ്രസക്തമായ ചോദ്യം അത് സി പി എമ്മുകാരാകുന്നു അപ്പോൾ അവിടെയും സി പി എം ഇതാ അവരുടെ പ്രവർത്തകരെ ഇറക്കി ഈ മഹത്തായ സഹന സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്തെ അണ്ടൂർ കോണത്ത് പോലീസിൻ്റെ ചവിട്ട് കിട്ടിയ ആൾ പോലും ഈ സിൽവർ ലൈൻ കടന്നു പോകുന്ന വസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് അയാൾ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയതാണ് അപ്പോൾ ആ വസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ആ നാട്ടുകാരല്ലാത്തവർ അവർ വന്ന് ഏതോ മനുഷ്യൻ്റെ വസ്തുവിൽ ഇടാൻ പോകുന്ന കുറ്റിയെ വലിച്ചു പുഴുതെറിഞ്ഞ് സമര സമരസാഹസികത കാട്ടാനിറങ്ങുമ്പോൾ ഞങ്ങളുടെ വസ്തുവിൽ നീയൊന്നും കയറി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട എന്ന് നാട്ടുകാർ പറയുമ്പോൾ ആ നാട്ടുകാരെ സി പി എമ്മുകാരെന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് വി മുരളീധരൻ ഈ വികസന വിരുദ്ധ സന്ദേശയാത്ര നടത്തിയ അവസരത്തിൽ ഒരു വീട്ടിൽ അവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥയും പിണറായി വിജയൻ സിന്താബാദ് വിളിച്ചുകൊണ്ട് മുരളീധരനെ ഭേഷായി കളിയാക്കി തിരിച്ചയച്ചപ്പോൾ അത് ഒരു സി പി എം കുടുംബമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളാണല്ലോ ചിലയിടങ്ങളിലെങ്കിലും ഈ കുറ്റിയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന വീട്ടുകാർ അതുപോലെ എൻ്റെ വീട്ടിൽ കുറ്റിയിടണമെന്നും കേരളയിൽ വരണമെന്നും പറയുന്ന കുടുംബക്കാരെ മുഴുവൻ സി പി എമ്മുകാർ എന്നെങ്ങനെയാണ് മുദ്ര കുത്തുന്നത് അവരും നാട്ടുകാർ എന്ന ലേബലിൽ തന്നെയാണ് അറിയപ്പെടേണ്ടത് അപ്പോൾ എതിർക്കുന്ന ചില ആളുകളും അനുകൂലിക്കുന്ന ചില നാട്ടുകാരും അങ്ങനെയാണ് അതിനെ കാണേണ്ടത് അല്ലാതെ ഈ പദ്ധതിയെ അനുകൂലിക്കുന്നവർ മുഴുവൻ സി പി എമ്മുകാരും എതിർക്കുന്നവർ മുഴുവൻ നാട്ടുകാരും അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമമാണ് കണ്ണൂർ നടാലിലും സംഭവിച്ചിരിക്കുന്നത് ഈ കണ്ണൂർ തന്നെ അതിന് തൊട്ടടുത്തുള്ള ചാലയിൽ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ വന്ന് പിഴുതെറിഞ്ഞ കുറ്റികൾ അവിടുത്തെ വീട്ടുടമസ്ഥർ തന്നെ വന്ന് തിരികെ സ്ഥാപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ചെന്നൈയിൽ നിന്ന് പോലും വസ്തുവിൻ്റെ ഉടമയെത്തി എൻ്റെ വസ്തുവിൽ ഇട്ടിരിക്കുന്ന കുറ്റി പിഴുതെറിയാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത് എന്ന് ചോദിച്ച് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ചില മാധ്യമങ്ങളിൽ കൂടി കാണുന്നു അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴും കുറ്റി പറിക്കാൻ തങ്ങളുടെ വസ്തുവിൽ കടന്നു കയറിയവരെ അടിച്ചോടിക്കുന്ന തെറിവിളിച്ചവരെ കണ്ടം വഴി ഓടിക്കുന്ന നാട്ടുകാരെ മുഴുവൻ സി പി എമ്മുകാരെന്ന് മുദ്ര കുത്തുകയാണ് ഇനി സി പി എമ്മുകാരെന്നിവർ മുദ്ര കുത്തിയാലും സി പി എമ്മും നേരത്തെ പറഞ്ഞു കല്ല് പറിക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം പല്ലു പല്ലുകൊഴിയാതെ എന്ന്